ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പി പ്രതിഷേധ ധർണ നടത്തി. മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബി ജെ പി ആറ്റിങ്ങൽ മേഖലാ പ്രസിഡന്റ് ജീവൻലാൽ അധ്യക്ഷനായ പ്രതിഷേധ ധർണയിൽ ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2020 ഈ നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയിട്ട് ഈ കഴിഞ്ഞ 2 വർഷക്കാലത്ത് കോവിഡിന്റെ മറവിൽ ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യുവാൻ ഈ നഗര സഭാ ഭരണസമിതിക്ക് സാധിച്ചില്ല. അവിടെ അവർ പറയുകയാണ്, കോവിഡിന്റെ പ്രതിസന്ധി മൂലമാണ് ഈ വികസന മുരടിപ്പുണ്ടായതെന്ന്. എന്നാൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ കൗൺസിലിൽ എല്ലാ അജണ്ടകൾ വരുമ്പോഴും അതിൽ വികസനം നടത്തിപ്പിന്റെ കാര്യത്തിൽ എന്തുമാത്രം പിറകോട്ട് പോയി എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള മറുപടി കോവിഡിന്റെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നാണ്. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നു, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കൃത്യമായ പ്രവർത്തനം നടത്താൻ ഈ കോവിഡിന്റെ പ്രതിസന്ധി ഏത് സാഹചര്യത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്? ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ 2 വർഷക്കാലം കൊണ്ട് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ആ വാഹനങ്ങൾ കൃത്യസമയത്ത് മെയിൻ്റെനൻസ് നടത്താൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഇവിടുത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഓരോ മാസവും മെയിൻ്റെനൻസിന് വേണ്ടി, വാഹനത്തിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി ചെലവാക്കുന്ന തുക ഭീമമായ തുകയാണ് ചെലവാക്കുന്നത്. പക്ഷേ അതിന്റെ തൊട്ടടുത്ത മാസം വീണ്ടും ഈ വാഹനങ്ങൾ കട്ടപ്പുറത്താണ്. ഇവിടെ ഞങ്ങൾ പറയുന്നു, ആർജവമില്ലാത്ത ഭരണസമിതി. ഒരു വാഹനം വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ അത് മോണിറ്ററിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനമില്ല. അതിലൂടെ അഴിമതിയും ധൂർത്തുമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ നഗരസഭയിൽ നടത്തുന്ന 2 വർഷക്കാലമായി വയോജനങ്ങൾക്കായിട്ടുള്ള പകൽ വീട് എവിടെ പോയി? പകൽ വീട് പാവപ്പെട്ടവരായിട്ടുള്ളവർ വൈകുന്നേരം അവരെ സായാഹ്ന വേളയിൽ അവർക്ക് ഒരുമിച്ചിരുന്ന് കഥ പറയാൻ, അവർക്ക് ഉല്ലാസ വേള ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് പകൽ വീട്, വയോജനങ്ങൾക്കായുള്ള പകൽ വീട്. ഇവിടെ വയോജനങ്ങൾക്കായുള്ള പകൽ വീടിന് എന്ത് സംഭവിച്ചു? ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം. ഇവിടെ നടത്തുന്ന ഓരോ പദ്ധതികൾ നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉദ്ഘാടനം നടത്തുന്നതല്ലാതെ അത് മോണിറ്ററിംഗ് ചെയ്യുവാനോ തുടർന്നുള്ള പ്രവർത്തനം സജീവമാക്കാനോ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് ആറ്റിങ്ങൽ നഗരസഭ ഭരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ഇത്തരത്തിലൊരു ഭരണം ആറ്റിങ്ങലിലെ ജനാധിപത്യ വിശ്വാസികൾക്ക്, ആറ്റിങ്ങലിലെ പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള ഭരണമല്ല ആവശ്യം. അവർക്ക് വേണ്ടത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായ ഭരണം, എല്ലാവർക്കും നേട്ടമുണ്ടാക്കാൻ തരത്തിലുള്ള ഭരണമാണ് അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, അതായത് 2019 മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നമ്മൾ സെപ്റ്റേജ് വാഹനം വാങ്ങിയിരുന്നു. അതായത് ഇവിടെയുള്ള ആറ്റിങ്ങൽ പട്ടണത്തിലെ ഹോട്ടലുകൾ അവരുടെ മാലിന്യം കുഴിയെടുത്ത് വിട്ടാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിറഞ്ഞാൽ അത് മാറ്റുന്നതിനുള്ള വ്യവസ്ഥയില്ല. പട്ടണത്തിൽ തിങ്ങി ചിനുങ്ങി താമസിക്കുന്ന കോളനികളിൽ സെപ്റ്റിക് ടാങ്ക് കുടിച്ചാൽ അത് പെട്ടെന്ന് നിറയുമ്പോൾ അത് മാറ്റാനുള്ള സംവിധാനമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു സെപ്റ്റേജ് വാഹനം വാങ്ങിയിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി അത് പ്രവർത്തിപ്പിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ മാസം നിരന്തരമായ ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധത്തിലൂടെ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പക്ഷെ ഉദ്ഘാടനത്തിലൂടെ അത് ഒതുങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം നടത്തിയത് ഒരു പ്രവൃത്തി നടന്നു.
ആ പ്രവൃത്തി പരിശോധിച്ചാൽ നമുക്കറിയാം പ്രൈവറ്റ് വാഹനം വിളിച്ച് ഞങ്ങൾ ഒരു സെപ്റ്റേജ് മാലിന്യം നീക്കം ചെയ്യണമെങ്കിൽ 4000 രൂപ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ നഗരസഭയുടെ വണ്ടി വിളിച്ചാൽ 7500 രൂപ അടക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് അതിന്റെ അർത്ഥം എന്താണ് പ്രൈവറ്റ് ഉടമസ്ഥതയിലുള്ള സെപ്റ്റേജ് നീക്കം ചെയ്യുന്ന വാഹനം 4000 രൂപയ്ക്ക് ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ നഗരസഭ ഗവൺമെന്റ് നൽകുന്ന സേവനത്തിൽ 3500 രൂപ അധികം വാങ്ങുകയാണ് ഇത് ജനങ്ങളെ സഹായിക്കാനാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അധികാരത്തിലെത്തിയാൽ അവിടെ ഏറ്റവും മുഖ്യമായ പ്രാധാന്യം നൽകേണ്ടത് ജനസേവനത്തിനാണ് ഇവിടെ അതല്ല ഇവിടെ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഭരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടും നഗരസഭയ്ക്ക് അമിത വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അനധികൃതമായ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതല്ലേ ഇവിടുത്തെ ഭരണാധിപന്മാർ ചിന്തിക്കുന്നത് വാർഡ് കൌൺസിലർ സുജി രാധാകൃഷ്ണൻ അജിത് പ്രസാദ് മറ്റ് BJP കൌൺസിലർമാർ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു HP News അറ്റിങ്ങൽ